Morning students, welcome to Malayalam class standard 5. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കേ, പണ്ട് കാലത്ത് അതായത് കേരളത്തിലെ ഇന്നലകൾ എങ്ങനെയുള്ളതായിരുന്നു, അതുപോലെ തന്നെ ഇന്നത്തെ പ്രശസ്തി എങ്ങനെയാണ് ലഭിച്ചത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പണ്ടുകാലത്ത് ജാതീയതയും നാടുവാഴിത്തവും ജന്മിത്തവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് സ്ത്രീകൾക്ക് അതായത് പാവപ്പെട്ടവർക്ക് എന്താണ് മാറി മറയ്ക്കാൻ പോലുമുള്ള അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിനെതിരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ചില വ്യക്തികളൊക്കെ ഉണ്ട്. ഇതിനെതിരായിട്ട് അതിൽ വലിയ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ജാതി ചോദിക്കരുത് പറയരുത് എന്നാണ് ഗുരുവിന്റെ അരുളിപ്പാട്. അത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുവചനം വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ നമ്മള് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഏതാണ് പഠിച്ചത്, ഒലി എന്ന കവിതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. അപ്പം ഒലി എന്ന കവിത നിങ്ങളെ കൂടെ പഠിക്കുന്ന നേബ ജയമോൻ ചൊല്ലുന്ന ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ. എന്റെ പേര് നേബ ജയമോൻ. ഞാൻ MD പബ്ലിക് സ്കൂൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഒളപ്പമണ്ണ എഴുതിയ ഒലി എന്ന കവിതയാണ്. കിഴവനാണെങ്കിലും ആ കൃഷിക്കാരൻ തൻ വയലിൻ വരമ്പത്തു വന്നിരിക്കും. മക്കളെ കണ്ടം കിളയ്ക്കുന്നതും നോക്കി നട്ടുച്ചയോളം ചടഞ്ഞിരിക്കും. ചെളിയിൽ പുരണ്ടവരുരുന്ന കാളതൻ കളിയാട്ടം കണ്ടു പൊട്ടിച്ചിരിക്കും. ഞാറു പെണ്ണുങ്ങൾ നടുമ്പോഴും അക്കരെ ചേറിന്റെ ഗന്ധം ശ്വസിച്ചിരിക്കും. തെളിമയിൽ കാളയും മക്കളും ചോലയിൽ കുളി കഴിഞ്ഞെത്തുവാൻ കാത്തിരിക്കും. താനുമീ ചേറ്റിൽ പിരണ്ടു കൂത്താടിയ കാലം മനസ്സിൽ എണീറ്റിരിക്കും. വാർദ്ധക്യം കൊണ്ടു വിറയ്ക്കും അച്ചുണ്ടത്തു വാക്കുകൾ ഇങ്ങനെ വന്നിരിക്കും. തിന്നും കുടിച്ചും കളിച്ചും ഈ ഭൂമിയിൽ എന്നെന്നും കൂത്തടിക്കുന്നു നമ്മൾ. കവിത ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാം. ഈ ചാപ്റ്ററിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. എല്ലാവരും പുസ്തകം എടുത്തേ. കാണുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ തോന്നുന്ന ഒരാൾ അന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒത്ത ശരീരം, കുലീനതയുള്ള വേഷം, തേജസ് തുളുമ്പുന്ന മുഖം. അപ്പം ശ്രീനാരായണ ഗുരുവിനെ ലേഖകൻ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കിയേ. നല്ല ഒത്ത ശരീരവും നല്ല കുലീനതയുള്ള വേഷവും തേജസ് തുളുമ്പുന്ന മുഖവുമാണ്. തേജസ് എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശം വമിക്കുന്ന ഒരു മുഖവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നേർത്ത പുഞ്ചിരി ഓളം വെട്ടുന്ന ചുണ്ടുകൾ, വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത ഒരു നേരിത് ഉത്തരീയമായി ധരിച്ചിരിക്കുന്നു. ഉത്തരീയ എന്ന് പറഞ്ഞാൽ രണ്ടാം മുണ്ടായി ധരിച്ചിരിക്കുന്നു. മുണ്ഡനം ചെയ്തതാണ് ശിരസ്. മുണ്ഡനം ചെയ്യാന്ന് പറഞ്ഞാൽ തലമുടി പൂർണ്ണമായും വടിച്ച് മാറ്റിയിരിക്കുകയാണ്. നെറ്റിയിലെ കുറി അലങ്കാരമല്ല, ദിവ്യത്വം നിറഞ്ഞു തുളുമ്പുകയാണ് ആ വധനത്തിൽ. ആ മുഖത്ത് ഒരു നല്ല പ്രകാശം, ദിവ്യത്വം നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ തൊട്ടടുത്ത് കണ്ടാൽ നമുക്കെന്തു തോന്നും? അദ്ദേഹം ആരാണെന്നറിയാൻ ഒരു താല്പര്യം ജനിക്കും. അതുതന്നെ തീവണ്ടി മുറിയിലും സംഭവിച്ചു. അപ്പോഴും ആഴമുള്ള ചിന്തയിൽ മുഴുകി മൗനത്തിലിരിക്കുന്ന ആ വ്യക്തിയോട് അടുത്തിരുന്ന ഒരാൾ ചോദിച്ചു, എങ്ങോട്ടാ? വളരെ സൗമ്യതയോടെയും ശാന്തതയോടെയും അദ്ദേഹം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കി, ആലുവായിലേക്ക്. ഗംഭീരമായിരുന്നു പുറത്തേക്ക് വന്ന ആ ശബ്ദം. അപ്പോൾ കുറച്ചുകൂടെ ഭവ്യതയോടെ മറ്റൊരു യാത്രക്കാരൻ ചോദിച്ചു, കുറച്ചുകൂടെ ബഹുമാനത്തോടെ. ഭവ്യത എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ മറ്റൊരു യാത്രക്കാരൻ ചോദിച്ചു. എന്താ ചോദിച്ചു നോക്കിയേ, പേരെന്താണ്? അപ്പം മറുപടി പറഞ്ഞ എന്താന്ന് നോക്കിയേ, നാരായണൻ. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിളുകളിൽ
ചിരിയുടെ രേഖകൾ പടർന്നു. അപ്പം ചെറിയ ചിരി പുഞ്ചിരിയോടെയാണ് നാരായണൻ എന്ന പേര് പറഞ്ഞത്. ഓക്കെ, ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരുന്ന യാത്രക്കാർക്ക് മതിയായില്ല. ഇനിയും എന്തെല്ലാമോ കൂടി അറിയണമെന്നുണ്ട് അവർക്ക്. അവരുടെ മുഖം കണ്ടാൽ അറിയാം നാരായണൻ അപ്പോഴും പിന്നിലേക്ക് തെന്നി മാറുന്ന പ്രകൃതിയെ കാണുകയായിരുന്നു. സഹയാത്രികരിൽ ഒരാൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ജാതിയിൽ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ നാരായണൻ ശിരസുയർത്തി ഇരുവശത്തും മുൻപിലും ഇരുന്നവരെ ശ്രദ്ധിച്ചു നോക്കി. അവരുടെ കണ്ണുകൾ ആകാംക്ഷ കൊണ്ട് തുറന്ന പടി തന്നെ ഇരിക്കുന്നതേ കണ്ട് അദ്ദേഹം ചോദിച്ചു. അപ്പം ഈ ചോദ്യം കേട്ട് അടുത്തിരുന്നവരെല്ലാം ആകാംക്ഷയോടെ, ആകാംക്ഷ എന്ന് പറഞ്ഞാൽ അറിയുവാനുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. അപ്പം എന്താ മറുപടി പറഞ്ഞു നോക്കിയേ, കണ്ടിട്ട് മനസ്സിലായില്ലേ? അടുത്തിരുന്നവർ കൗതുകപൂർവ്വം പറഞ്ഞു, ഇല്ല മനസ്സിലായില്ല, ഒരാളെ കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും? ഇടിമുഴക്കം പോലെയായിരുന്നു ആ ശബ്ദം. അപ്പം ഇടിമുഴക്കം പോലെ എന്ന് പറഞ്ഞാൽ ഇടിയുടെ മുഴക്കം പോലെയായിരുന്നു ആ ശബ്ദം. അപ്പം ഇവിടെ ജാതി ചോദിക്കരുതേ പറയരുതേ എന്ന ഗുരുവിൻ്റെ അരുളിപ്പാടാണ് എത്ര ശക്തവും വ്യക്തവുമാണ് എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അല്ലേ. ചോദിച്ചവർ നിശബ്ദരായി. അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. തേജോമയനായ അദ്ദേഹം ആലുവായിൽ ഇറങ്ങി. ഓക്കെ, അപ്പം തേജോമയൻ എന്ന് പറഞ്ഞാൽ തേജസ് തുളുമ്പുന്ന അദ്ദേഹം ആലുവായപ്പം ഇറങ്ങി. അദ്ദേഹത്തെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും അനേകം ആളുകൾ അവിടെ കാത്തുനിന്നിരുന്നു. ഭക്തിയോടെ വണങ്ങി കാത്തുനിന്നവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നാരായണനോടൊപ്പം യാത്ര ചെയ്തവർക്ക് അപ്പോഴാണ് ആ ദിവ്യപുരുഷനെ മനസ്സിലായത്. അവർ ചുണ്ടിലിട്ട് ആ പേര് ഉരുക്കടിച്ചു. എന്താണ്? ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരു എന്ന് അവർ ചുണ്ടിലിട്ട് ആ പേര് ഉരുക്കടിച്ചു. ഓക്കെ, അപ്പം ജാതി ചോദിക്കരുത് പറയരുത് എന്ന ഗുരുവിൻ്റെ അരുളിപ്പാട് പോലെ തന്നെ ശക്തമായ ഒന്ന് ആണ്. ബൈബിളിലെ ഒരു വചനമുണ്ട്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. അതിൻ്റെ പൊരുളും ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹിക്കുക എന്നതാണ്. അപ്പം മനുഷ്യ സ്നേഹമാണ് ഈ വാക്യത്തിൻ്റെ കാതൽ. അപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന ചൊല്ലിലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ചൊല്ലിലും അടങ്ങിയിരിക്കുന്നത് എന്താണ്? എല്ലാവരെയും സ്നേഹിക്കുക എന്നതാണ്. അത് വളരെ വിഷമം പിടിച്ച ഒന്നാണ്. അപ്പം ബൈബിളിലെ വചനവും അതുപോലെ തന്നെ ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.